ക്രിസ്തുയേശുവിൻ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തീയ ജീവിതം ദൈവിക വീക്ഷണത്തിൽ എന്നുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മൂന്നാമത്തെ ഭാഗത്തെ പഠനത്തിലേക്കാണ് ഇപ്പോൾ വരുവാൻ ദൈവസേനയിൽ ഇടയായിട്ടുള്ളത്. ഈ മൂന്നാം ഭാഗം ദൈവത്തിൽ പൂർണമായി സംതൃപ്തമായ ജീവിതം, അതാണ് ദൈവ ക്രമീകൃതമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ജീവിതം ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:14 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4:14 വാക്യം: ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശമര്യാക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകമാണ് ഇപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ശമര്യാക്കാരി സ്ത്രീയെ മധ്യാഹ്ന സമയത്ത് വെള്ളം കോരുവാൻ വന്ന പാപിനിയായ ഒരു സ്ത്രീയാണ്. അവളോടാണ് യേശു കുടിപ്പാനായിട്ട് വെള്ളം ചോദിച്ചത്. യേശു അവളോട് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ ആയിത്തീരും. ഈ വാക്യത്തിൽ വിശ്വസിക്കുന്നവന് ക്രിസ്തുവിലുള്ള സമ്പൂർണമായ സംതൃപ്തിയാണ് അവിടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദന ക്രിസ്തുവിൽ പൂർണമായ സംതൃപ്തി ലഭിക്കുന്നു, അവൻ സംതൃപ്തനായിത്തീരുന്നു എന്നാണ് ആ ഭാഗം കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മനുഷ്യരായ നമ്മൾ പല കാര്യങ്ങളിലും സംതൃപ്തരായ ആളുകളല്ല. അതായത് വി ആർ ക്രേവിംഗ്, കെപ്റ്റ് ഓൺ ക്രേവിംഗ് ഫോർ തിങ്സ്. ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ നമ്മൾ സന്ദർശിച്ചാൽ അതിന്റെ ഓരോ ഷെൽഫിലിരിക്കുന്ന സാധനങ്ങളും നമുക്ക് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും, തോന്നലുകൾ ഉണ്ടാകും. അങ്ങനെ തന്നെ പല കാര്യങ്ങളിലും, അതായത് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച്, എല്ലാ സ്ത്രീകളും അല്ലെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീകൾ പിണങ്ങരുത്. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയ സാധാരണ അവരെ കൊണ്ട് തിരിച്ചു വരാൻ പ്രയാസമാണെന്നാണ് പറയുന്നത്. കാരണം എത്ര വസ്ത്രം ഉണ്ടെങ്കിലും പിന്നെയും പുതിയ എണ്ണം വാങ്ങണമെന്നുള്ള ആഗ്രഹം, ക്രൈവിംഗ്, ഇത് സ്വാഭാവികമായി മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരു സ്വഭാവ പ്രക്രിയയാണ്. ഈ ശമര്യാക്കാരി സ്ത്രീ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ അവൾക്ക് എന്ത് സംഭവിക്കും എന്നാണ് യേശുവിടെ പറഞ്ഞത്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഇനി ദാഹിക്കുകയില്ല എന്ന് മാത്രമല്ല, അവിടെ പറയുന്നത് ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് യേശു പറഞ്ഞു. വിശ്വസിച്ചവർക്ക് ജീവജലം ലഭിക്കുന്നു, അത് നിത്യജീവനിലേക്കുള്ള നീരുറവയായി അവനിൽ നിലനിൽക്കുന്നു. ഇവിടെയാണ് നമ്മള് രക്ഷയുടെ ഭദ്രത സംബന്ധിച്ച് പല പ്രാവശ്യവും ഞാന് ക്ലാസ്സുകൾ എടുത്തപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. കാരണം നഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം പഠിപ്പിച്ചാലും കേട്ടാലും അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞത് ഈ ശമര്യാക്കാരി സ്ത്രീ ഒരിക്കൽ അവൾ ഈ വെള്ളം കുടിച്ച് സാറ്റിസ്ഫൈഡ് ആയാൽ ഷീ ഈസ് സാറ്റിസ്ഫൈഡ് ഫോർ എവർ എന്നാ പറഞ്ഞത്. അതായത് അവൾ ഒരിക്കൽ ഈ ജീവജലം കുടിച്ചാൽ ആ ജീവജലം കൊണ്ട് അവൾ സംതൃപ്തിയായി തീർന്നു എന്ന് മാത്രമല്ല, അത് അവളിലേക്ക് നിത്യജീവനായി, നിത്യജീവനിലേക്കുള്ള ഒരു നീരുറവയായി അത് അവളിൽ വസിക്കുന്നു എന്നാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും, അതായത് ശരിയായി രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ പലപ്പോഴും ഞാൻ ഓർപ്പിച്ചിട്ടുള്ള പോലെ തലമുറ തലമുറയായി ഒരു പ്രത്യേക പ്രായമായി വരുമ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞ് വെള്ളത്തിൽ ചാടി സ്നാനപ്പെട്ട് അപ്പവീഞ്ഞുകളിൽ നിന്ന് പങ്കുകൊള്ളുന്ന ആൾക്കാരുടെ കാര്യമല്ല, അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരുണ്ടാവാം. ഞാൻ പറയുന്നത് ശരിയായി പാപത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി, ഒരു രക്ഷിതാവിനെ എനിക്ക് ആവശ്യമാണ്, ദൈവത്തെ കൊണ്ടല്ലാതെ
എന്റെ ജീവിതത്തെ നിറയ്ക്കുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള ദൈവമക്കൾ ക്രിസ്തുവിൽ സംതൃപ്തരാണ്. അത് അവരെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആ സംതൃപ്തി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇനി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും പിന്നെയും ദാഹം നിലനിൽക്കുകയും ചെയ്തെങ്കിൽ അവർ സംതൃപ്തരല്ലെന്ന അന്യർത്ഥം. മറ്റു വാക്കിൽ പറഞ്ഞ അവർ രക്ഷിക്കപ്പെട്ടവരല്ലെന്ന അന്യർത്ഥം. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ സംതൃപ്തനാണ്. അതായത് അവന്റെ മനസ്സിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സംതൃപ്തി എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതാണ്. അതായത് ക്രിസ്തു എന്ന പൂർണ്ണതയുള്ള ദൈവം പാപിയുടെ ഹൃദയത്തിൽ രക്ഷിതാവായി ജനിക്കുകയും അവൻ പൂർണ്ണത, അതായത് ക്രിസ്തുവിലുള്ള സംതൃപ്തി, ആ സംതൃപ്തിയാണ് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറയുന്നു. ഫിലിപ്പിയ ലേഖനം 4:4 പറയുന്നു, അതിന്റെ 7 വാക്യങ്ങൾ. അതായത് എപ്പഫ്രോദോസിന്റെ കയ്യിൽ ഫിലിപ്പിയിലെ സഭയിലെ വിശ്വാസികൾ കൊടുത്തയച്ച സാമ്പത്തിക സഹായം അപ്പോസ്തലനായ പൗലോസ് അത് അവനിൽ നിന്ന് പ്രതികരിച്ച ശേഷം അവൻ പറയാണ്, ഇപ്പോൾ എനിക്ക് വേണമെന്ന് എല്ലാം ഉണ്ട്. നിങ്ങൾ എപ്പഫ്രോദോസിന്റെ കയ്യിൽ കൊടുത്തയച്ച സഹായം കൂട്ടായ്മ അത് ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായി തീർന്നിരിക്കുന്നു. എനിക്കിപ്പോൾ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ പുതയ്ക്കാനുള്ള പുതപ്പില്ല, വായിക്കാനുള്ള ചർമ്മലീതങ്ങൾ പോലും കയ്യിലില്ല. അതെല്ലാം ത്രോവാസിൽ വെച്ചിട്ട് പോയിരിക്കുകയാണ്, കർപ്പോസിന്റെ വീട്ടിൽ വെച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പോഴും പറയുന്നത് പൗലോസിന് കണ്ടെന്റ്മെന്റ് ഉണ്ട്, അതായത് സന്തോഷമുണ്ട്, അതിലുപരിയായി സംതൃപ്തിയുണ്ട്. ഞാൻ പ്രതികരിച്ച് സംതൃപ്തനായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ ശരിയായി വീണ്ടും ജനം പ്രാപിച്ച ഒരു ദൈവവേദിൽ ക്രിസ്തുവിൽ അവൻ സംതൃപ്തനാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയിൽ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ക്രിസ്തു നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്നാ പറയുന്നു. ഇപ്പൊ ഞാൻ ഇനിയും പറയാൻ പോകുന്ന ആരെയും വ്യക്തിപരമായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയല്ല, ഒരു ഡിസോർഡർനെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഇപ്പൊ കൺവെൻഷന്റെ സീസൺ ആണല്ലോ. കൺവെൻഷൻ കൂടാതെ തന്നെ പല സ്ഥലങ്ങളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരുപാട് സെന്ററുകൾ ഇന്നുണ്ട്. അതായത് ഈ മനഃശാസ്ത്രപരമായ സമീപത്തിലൂടെ ആളുകളെ കൊണ്ടുവന്ന് ധ്യാനിപ്പിക്കുന്ന സെന്ററുകൾ, പിന്നെ പ്രവാചക ലക്ഷണങ്ങളായി മുഖലക്ഷണങ്ങൾ വിളിച്ചു പറഞ്ഞ, മുഖലക്ഷണങ്ങൾ കൂടെ ആളുകളുടെ പ്രശ്നങ്ങളെ വിളിച്ചു പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്ന സെന്ററുകൾ, പലവിധമായ രോഗവ്യാധികളാൽ നിരവധി വൈദ്യന്മാരെയും ആശുപത്രികളെയും അഭയം പ്രാപിച്ചിട്ടും വേണുനോക്കി ചെലവഴിച്ചിട്ടും സൗഖ്യം ലഭിക്കാതെ വലഞ്ഞ് അലയുന്ന ചില ആളുകളെ മാനസികമായി ഒരുക്കി രോഗസൗഖ്യം കൊടുക്കുന്ന ചില സെന്ററുകൾ, പിന്നെ അന്യഭാഷ പഠിപ്പിക്കുകയും പഠിക്കാനായിട്ട് ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന, നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്ത സെന്ററുകൾ, ഇങ്ങനെ ഒരുപാട് സെന്ററുകളുണ്ട്. ഈ സെന്ററുകളെല്ലാം ഇങ്ങനെ മനുഷ്യർ ഓടി നടക്കുക. ഞാൻ എവിടെല്ലാം ആളുകളെ ഏതെല്ലാം വഴിക്ക് ഓടുന്നു എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം, ഈ സോഷ്യൽ മീഡിയ ഒക്കെ വായിച്ചാൽ അറിയാം. ഓരോരുത്തർ പറയാം, ഇനി പോരെ, ഞങ്ങളുടെ അടുത്തോട് പോരെ, ഞങ്ങൾ മറ്റുള്ള ആളുകളെ പോലെ അല്ല, വ്യത്യസ്തമാണ്, ഞങ്ങൾ പിരിവൊന്നും നടത്തുന്നില്ല, ഞങ്ങൾ കാശ് വാങ്ങുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ആളുകളെ വിളിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഈ ആളുകളെല്ലാം ഓരോ സ്ഥലത്തുനിന്ന് ഓരോരുത്തരും ഓടി നടക്കുകയാണ്. ഈ ഓടി നടക്കുന്ന എല്ലാം വാസ്തവത്തിൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗസൗഖ്യം വേണം, മക്കൾക്ക് വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസം ചെയ്ത മക്കൾക്ക് ജോലിയില്ല, അതെന്തോ ആരോ എന്തോ കൂടോത്രമോ മന്ത്രമോ ഒക്കെ ചെയ്തതാ, അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാത്തത്, അതുകൊണ്ട് അവർക്ക് ജോലി വേണം, വീട് ഇല്ല, അതിന് കടഭാരമുണ്ട്, വീട് വേണം, ബാങ്കിൽ കുറച്ച് ലോൺ ഉണ്ട്, ലോണ് അടയ്ക്കാനുള്ള മാർഗമുണ്ടാണ്. ഇതെല്ലാം ഉള്ള സെക്യൂരിങ് സെന്ററുകളാണ് ഈ പറയപ്പെട്ട സെന്ററുകളെല്ലാം. അപ്പൊ അവിടെ അവർ ചെല്ലുകയാണ്. ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. എന്നറിയാവോ, They are using God in order to benefit the material blessings. അതായത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുകയാണ് ഇവര്. അങ്ങനെയല്ല ഒരു ദൈവവേദൻ, ഒരു ക്രിസ്തീയ വിശ്വാസി, സംതൃപ്തനായ ഒരു ക്രിസ്തു വിശ്വാസി, അവൻ ദൈവത്തെ ഉപയോഗിക്കല്ല, use all the material blessings that God has given and then enjoy in God. അതായത് ദൈവം തന്ന എല്ലാ ഭൗതിക നന്മകളും സന്തോഷത്തോടെ അനുഭവിക്കുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവനാണ് സംതൃപ്തനായ വിശ്വാസി. നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഹി ഈസ് നോട്ട് യൂസിങ് ഗോഡ് ടു എൻജോയ് ദ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ബട്ട്
യൂസസ് ദ മെറ്റീരിയൽ ബ്ലെസ്സിംഗ്സ് ആൻഡ് ദെൻ എൻജോയ് ഗോഡ് ഇൻ യുവർ ലൈഫ്. ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക, ദൈവത്തിൽ നിങ്ങൾ സന്തോഷിക്കുക, ദൈവത്തിൽ ആനന്ദിക്കുക. അതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ക്രിസ്തുവിൽ സംതൃപ്തമായ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസി കേവലം തൃപ്തനല്ല. ചില ആളുകളൊക്കെ ഹവ് ആർ യു സർ, ഹവ് ആർ യു ബ്രദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഹാപ്പിയല്ല. ഒരുവിധമൊക്കെ ഇങ്ങനെ പോകുന്നു. ചില ആളുകൾ ഒരിക്കലും ഞാൻ സന്തോഷമായിരിക്കുന്നു, സംതൃപ്തനായിരിക്കുന്നു എന്ന് പറയില്ല. ഒരുവിധമൊക്കെ ഇങ്ങനെ ചില പറയും തട്ടിയും മുട്ടിയും ഒക്കെ പോകുന്നു, തട്ടിയും മുട്ടിയും ഒക്കെ പോകുന്നു. ചിലരുടെ ഭാഗം ഒരുവിധമൊക്കെ ഇങ്ങനെ പോകുന്നു, ചിലരുടെ ഭാഷയിൽ കഴിഞ്ഞു കൂടുന്നു. ദേ ആർ നോട്ട് ഹാപ്പി. ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരുവൻ, അതായത് ക്രിസ്തു ഹൃദയത്തിൽ വന്നിട്ടുള്ള ഒരു ദൈവഭേദൽ, അവൻ സമ്പൂർണമായും സംതൃപ്തനാണ്. അതാണ് പൗലോസിന്റെ വാക്ക് പറയുന്നത്, ഇപ്പോൾ എനിക്ക് വേണമെന്നെല്ലാം ഉണ്ട്, സംതൃപ്തിയുമായിരിക്കുന്നു. സാറ്റിസ്ഫൈഡ് വിത്ത്. അതാണ് ഇവിടെ നമ്മുടെ ഉപദേശിമാരും പാസ്റ്റേഴ്സും ഒക്കെ ശ്രദ്ധിക്കണം. കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ പോലെ കിട്ടിയതൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം എന്ന് പറഞ്ഞ പോലെ, ഈ ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പ്രേക്ഷിത ഗ്രൂപ്പിൽ വരുന്നുണ്ട്, നെറ്റ് ശരിയാകും ശരിയാണെങ്കിൽ. അതായത് വിശ്വാസിയും ധനവും സമ്പത്തും എന്നുള്ളതാണ് എന്റെ വിഷയം, 8:30 വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, പല വിശ്വാസികളും അവരുടെ മുഖത്ത് നോക്കിയാൽ സംതൃപ്തരല്ല, എന്തൊക്കെയോ കുറവുള്ളത് പോലെ. എന്താ കാരണം? ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തില് വരുമ്പോൾ ക്രിസ്തു നമുക്ക് മതിയായവനായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ സകലത്തിനും മതിയായവൻ. പൗലോസ് എന്താ പറയുന്നത്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ശക്തനാക്കുന്നവൻ എന്നൊരുവൻ ഉണ്ടെങ്കിൽ അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ സകലവും ഉണ്ട് എനിക്ക് യേശുവെങ്കിൽ. സൈമൺ സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, സകലവും ഉണ്ട് എനിക്ക് യേശുവെങ്കിൽ അവൻ തന്നെ എനിക്കുള്ള ബലം മുഴുവൻ. ഒരു വിശ്വാസിക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ ക്രിസ്തുവിൽ സകലവുമുണ്ട്. ദാവീദ് എന്താ ഒരു സംഖ്യയിൽ പറഞ്ഞത്? 54 നല്ല ഓർമ്മയില്ല, ഇവ വയസ്സായി വരുന്നില്ല. ഞാൻ യഹോവയെ ആശ്രയിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിവർത്തിക്കുന്ന ദൈവത്തിൽ തന്നെ. ആ സകലം എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാവോ? എന്തെല്ലാം ഒരു ദൈവവേദലിന് രക്ഷിക്കപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ ആവശ്യമുണ്ടോ അതെല്ലാം ക്രിസ്തുവിലുണ്ടെന്നാ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്, ക്രിസ്തുവിൽ സമാധാനമുണ്ട്, ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്, ക്രിസ്തുവിൽ സംതൃപ്തിയുണ്ട്, ക്രിസ്തുവിൽ ജീവത്തിന് അർത്ഥമുണ്ട്, ക്രിസ്തുവിൽ ജീവത്തിന് സകലതുമുണ്ട്. അതാണ് ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിൽ തന്നെ സങ്കീർത്തകനായ ദാവീദ് പറഞ്ഞ യേശു ക്രിസ്തു സകലത്തിനും മതിയായവനാണ്. കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അല്പാല്പമായിട്ടല്ല ക്രിസ്തു വന്നത്. ലിനുവൊക്കെ ഇവിടെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങൾ നമ്മുടെ ഇടയ്ക്ക് ചർച്ചയ്ക്കൊക്കെ വരുന്നവരാണെങ്കിലും ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ഉപദേശപരമായിട്ട്. അതായത് രക്ഷിക്കപ്പെടുമ്പോൾ അവർക്കൊക്കെ കർത്താവായ യേശു വലുതിരുത്തുകൊണ്ടേ പറഞ്ഞേക്കണം, കർത്താവായ യേശു രക്ഷിക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ വരുന്നെങ്കിലും പരിശുദ്ധാത്മാവ് അല്പം പിണങ്ങി മാറി നിൽക്കും. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് കാത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് പരിശുദ്ധാത്മാവ് വരുന്നത് എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാലും വേദോസം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേകതയും നിങ്ങളിൽ വന്ന് വാസം ചെയ്യും. കർത്താവ് നിങ്ങൾ വന്ന്, ദൈവം നിങ്ങൾ വന്ന് വാസം ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവം ത്രിയേകനാണ്. ത്രിയേകനായി ദൈവം നിങ്ങൾ വന്ന് വാസം ചെയ്യും. എപ്പോൾ? രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഇത് പറഞ്ഞല്ലേ ലിനു, എന്റെ അറ്റത്ത് പിടിക്കുള്ളവനെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ സമ്പൂർണമായി സംതൃപ്തനാണ്. ആ സംതൃപ്തി എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ദാവീദ് പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിക്കണം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദൈവമേ നീ എന്റെ ഹൃദയത്തിൽ എനിക്ക് നൽകി. അപ്പൊ ജീവിതത്തിന്റെ ഒന്നും ഒരു മുൻപോട്ടുള്ള ഫുട് സ്റ്റെപ്സുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രസന്നമായിരിക്കുക. അതെന്തറിയാവോ? മുഖത്തെ ഈ ഹൃദയത്തിന്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള സന്തോഷമാണ് മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. വളരെ സന്തോഷം, വളരെ സന്തോഷം.
ഞാൻ ഒരു പുസ്തകം വായിച്ചു അടുത്ത കാലത്ത്, അടുത്ത കാലത്തെ കുറെ കാലം വായിച്ചാണ്. യൂറോപ്പിലെ പ്ലേഗ് ബാധയാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തില് അവിടുത്തെ ഒരു ആംഗ്ലിക്കൻ ചർച്ചിന്റെ പുരോഹിതനായിരുന്ന ഒരാള് അയർലൻഡിലെ ഒരു വീട്ടില്, അയർലൻഡിലെ ഒരു കുന്നിൻ ചെരുവില് അതിശൈത്യമുള്ള ഒരു രാത്രി ആ വീട്ടില് ആ വീട് സന്ദർശിക്കാൻ ചെന്നു. ആ വീടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഒരു ചെറിയ കുടിലാണ്. ആ കുടിലില് വിധവയായ ഒരു സ്ത്രീയും അവരുടെ രണ്ടു മക്കളുമാണുള്ളത്. അപ്പൊ ഈ പുരോഹിതനോട് ചെല്ലുമ്പോ ഇവരെ മനോഹരമായ ഒരു ക്രിസ്തീയ ഗാനം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തീയ ഗാനത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, കർത്താവിൽ ഞാൻ സംതൃപ്ത, കർത്താവിൽ ഞാൻ സന്തുഷ്ട, കർത്താവ് എനിക്ക് മതിയായവൻ എന്നാണ് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പുരോഹിതനോട് ചെന്നു. അപ്പൊ അവർ പാടിക്കൊണ്ടിരിക്കുമ്പോ ഈ ചെറിയ കുടലിലുള്ള ഈ വീട്ടില് അവര് ഈ പാട്ട് പാടിക്കൊണ്ട് ഇരിക്കുകയാണ്, ഈ രണ്ട് കുഞ്ഞുങ്ങളും ഈ മാതാവും കൂടെ. അപ്പൊ അദ്ദേഹം ഇടവേളയുടെ സന്ദർശനത്തിനാണ് ചെന്നതാണ്. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ രേഖയിൽ എഴുതിക്കുന്ന പുസ്തകത്തിൽ എഴുതിക്കുന്നത് എങ്ങനെയാണ്, ഞാന് ഏകദേശം 700+ വീടുകളുള്ള ഒരു ഇടവകയുടെ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുന്ന ആ സ്ഥലത്ത് ഒരുപാട് ധനവാന്മാരും മിഡിൽ ക്ലാസ്സുകാരും സാധാരണക്കാരായ ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരുടെ ആരുടെയും മുഖത്ത് കാണാത്ത ഒരു വലിയ സന്തോഷം ഈ മാതാവിന്റെയും ഈ കുഞ്ഞുങ്ങളുടെയും മുഖത്ത് വന്നു. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നു അവരുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കും. ക്ഷേമം അന്വേഷിച്ച് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു ഒരാഴ്ചയായി ആഹാരം കഴിച്ചിട്ട്. ആ പുരോഗതി അത് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം അത് ഒരാഴ്ചയൊക്കെ ആഹാരം കഴിക്കാതെ കഴിഞ്ഞാൽ മുഖമൊക്കെ പെട്ടെന്ന് വളരെ ക്ഷീണമാകും. അപ്പൊ ആ പുരോഗതി ചോദിച്ചു, ഈ ഒരാഴ്ച ആഹാരം കഴിച്ചിട്ടില്ലേ? പറഞ്ഞ് കഴിച്ചിട്ടില്ല, എന്താ കാരണം? ആഹാരമൊന്നുമില്ല. ആ പുരോഗതി ആ കുടലിന്റെ കിച്ചണിന്റെ അകത്ത് കയറി നോക്കി, ഒന്നുമില്ല, അവിടെ യാതൊന്നുമില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, പട്ടിണിയാ. പക്ഷെ അത് കഴിക്കുന്ന അറിയാവോ, അകത്ത് കഴിച്ചതായ ആഹാരം കഴിക്കാനായിട്ട് ഒന്നുമില്ല, പക്ഷേ ആ ഹൃദയം വളരെ സന്തുഷ്ടമാണ്, ആ മുഖം വളരെ പ്രസന്നമാണ്. ഒരു കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി കൈക്കൊണ്ട് ദൈവത്താൽ ക്രമീകൃതമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷണമായി ദൈവജനം പറയുന്ന മൂന്നാമത്തെ ദൃശ്യം ഞാൻ പറയുന്നത്, ദൈവത്തിൽ സംതൃപ്തമായ ജീവിതം, അതാണ് ക്രിസ്തുവിൽ വസിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തു ഹൃദയത്തിലുള്ള ഒരു ദൈവവേദന്റെ ജീവിതം പറയുന്നത്. അവന്റെ ആ ബുദ്ധിമുട്ടില്ലെന്നോ ദാരിദ്ര്യമില്ലെന്നോ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നോ ബിസിനസ് ഡള്ളാവുകയില്ലെന്നോ അല്ലെങ്കിൽ അവന്റെ ഭവനാന്തരീക്ഷത്തിൽ മറ്റെങ്കിലും എതിർപ്പുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകില്ലെന്നോ ഒന്നും പറഞ്ഞിട്ട് അതെല്ലാം ഉണ്ടാവും. പക്ഷെ പറയാലും അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു നിശ്ചിതമായ ഒരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. എന്താ അറിയാവോ, സമ്പൂർണനായ ക്രിസ്തു അവർ ഹൃദയത്തിലുള്ളതുകൊണ്ട് ദാവീദ് പറഞ്ഞ പോലെ ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിൽ തന്നെ. ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിൽ തന്നെ. നമ്മുടെ കർത്താവ് അത്ര വിശ്വസ്തനാണ്, അതായത് ഒരു ദൈവവേദനെ സംതൃപ്തനാക്കുവാൻ കഴിയുന്ന, അതാണ് പൗലോസ് പറഞ്ഞത്, ഞാന് ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, സംതൃപ്തനായും ഇരിക്കുന്നു. അതുകൊണ്ട് ആ പൗലോസ് പറഞ്ഞു വിശ്വാസിയോട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. എന്നാൽ ദൈവജനം പറയുന്നത് ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ക്രിസ്തു മതിയായവനാണെന്നാണ്. നമ്മുടെ കർത്താവായ യേശു മതിയായവനാണ്. എന്താ മനുഷ്യർ പറയുന്ന അറിയാവോ, നമ്മൾ പറയുന്ന നമ്മുടെ വിശ്വാസികളായ ആളുകൾ പറയുന്നത് ക്രിസ്തു മാത്രം പോരാ, ഐ നീഡ് സംതിങ് എൽസ്. ഞാൻ ഇന്നലെ, ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുകയല്ല, ഇന്നലെയല്ല, ഞാന് തിരുവല്ലയിലെ ഒരു വലിയ മഹായോഗം നടക്കുന്നുണ്ടായിരുന്നു. ആ മഹായോഗത്തിന്റെ ഒരു മെസ്സേജ് കുറച്ചകലെ നിന്ന് ഞാൻ കേട്ടു. ആ മെസ്സേജിന് തൊട്ട് മുമ്പ് ഈ ജനമെല്ലാം കൈയടിച്ച്, ഈ ദൈവദാസന്മാര് അവരെ വളരെ ശക്തമായ നിലയിൽ കൈയടിച്ച് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അകമ്പടിയിലൂടെ പാട്ടുകൾ ഒക്കെ പാടി ജനമെല്ലാം ഇങ്ങനെ കുറച്ചേറെ നേരം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഭാഷകളൊക്കെ, അന്യഭാഷയാണ് എന്നൊക്കെ പറഞ്ഞു. വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ഒരാള്, ഞാൻ അദ്ദേഹവുമായി സമീപ സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, യാത്രാമധ്യേ കണ്ടതാണ്. അപ്പൊ ഞാൻ ഈ മെസ്സേജ് അവിടെ നിന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ബ്രദറെ, ഈ
ഇത്രയും വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ സാംസ്കാരികമുള്ള വികസിതമായിരുന്ന സാംസ്കാരികമുള്ള ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. വൈ നോട്ട് ദേ സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് പ്രീച്ച് ദ ക്രൈസ്റ്റ്? എന്നോട് ആ മനുഷ്യൻ ചോദിച്ച, അവർ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ക്രിസ്തുവിനെ എന്തുകൊണ്ട് പ്രസംഗിച്ചുകൂടാ? എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കത് എത്ര പറയാ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ആ ശുശ്രൂഷയുടെ ഒരു മേമ്പടിയായ ഭാഗമാണിത്. നമ്മൾ പറഞ്ഞാലും ഞാന് 100 കണക്കിന് ആർട്ടിക്കിളുകൾ ഈ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച്. 2-3 ആളുകളുമായി വളരെ പണ്ഡിതോചിതമായ നിലയിൽ തന്നെ ഇതേക്കുറിച്ച് തർക്കിച്ചിട്ടുണ്ട്, ഈ വിഷയം വിശകലനം ചെയ്തിട്ടുണ്ട്. എന്നെ അപലപിച്ച് അതിനെ മറുപടി പറഞ്ഞ ആളുകളുണ്ട്. ഇതൊക്കെ ഞാനെല്ലാം സഹിക്കുകയും മനസ്സിലാക്കി. കാര്യം ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുള്ള കാലം എനിക്ക് അത് രചിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തില് അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് ക്രിസ്തു മാത്രം പോരാ, ദേ വാണ്ട് സംതിങ് എൽസ് ഓൾസോ. വേറെ ചിലതും കൂടി ഉണ്ടെങ്കിലേ അവർ സംതൃപ്തിയാവുകയുള്ളൂ. വേദപുസ്തകം പറയുന്നത് ക്രൈസ്റ്റ് അലോൺ വുഡ് സാറ്റിസ്ഫൈ അസ് എന്നാണ്. കർത്താവായ യേശു മാത്രം മതി, അവൻ സമ്പൂർണമായി നമ്മെ സംതൃപ്തിപ്പെടുന്നവനാണ്. യേശു ക്രിസ്തുവിൽ സംതൃപ്തി. അപ്പൊ ക്രിസ്തുവിൽ സമാധാനം, ക്രിസ്തുവിൽ സന്തോഷം, ക്രിസ്തുവിൽ സംതൃപ്തി. യേശു ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ, അതാ ശബരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല, വേറെ യാതൊരു സൈഡ് പരിപാടി അവൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല, അത് അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും. രചിക്കപ്പെട്ട വാക്കാ കർത്താവ് പറയും, അത് ഇറ്റ് വിൽ നെവർ ഡൈഡ് ഔട്ട്. ആ നീരുറവ് ഒരിക്കലും അവസാനിക്കുകയില്ല. രക്ഷിക്കപ്പെട്ടവന്റെ കാര്യമാണ് ഈ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിൽ രക്ഷാവ് കർത്താവുമായി വീണ്ടും ജനിച്ച ദൈവവൈതലിന്റെ ഹൃദയത്തിൽ ഒരിക്കൽ ജനിച്ച ക്രിസ്തു നീയാണ്. നിത്യജീവന്റെ നീരുറവായി അത് നമ്മിൽ അത് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ക്രിസ്തു നമുക്ക് പോരാ എന്ന് ചിന്തിക്കരുത്. കർത്താവായ യേശു വേറെ സംതിങ് എൽസും കൂടി അല്ല, ക്രിസ്തു മാത്രം, ക്രൈസ്റ്റ് അലോൺ വുഡ് സാറ്റിസ്ഫൈ അവർ സോൾ. അപ്പൊ വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നാം പ്രാപിക്കുന്ന നിത്യജീവനിലേക്ക് പൊന്തി വരുന്ന നീരുറവ് അതാണോ വാസ്തവത്തിൽ വലുത്, അതോ നമ്മുടെ അനുഭവങ്ങളാണ് എന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടായിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് വിശ്വാസിക്ക് ഒരു ദൈവവേദനയല്ലേ ഇനി ദാഹിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു? കാരണമറിയാവോ, ഈ തേർസ്റ്റ് ഈസ് ക്വെൻസ്ഡ് ഫോറെവർ. അവരുടെ ദാഹം എന്നേക്കുമായി ശമിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നേക്കുമായി ശമിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു എന്ന ജീവജലം, ആ ജീവജലത്തെ പാനം ചെയ്യുന്ന വിശ്വാസി, അല്ലെ വിശ്വാസി ആ കർത്താവായ യേശുവിനെ പാപി പാനം ചെയ്ത് അവനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ തന്നെ ഹി ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. അവൻ സമ്പൂർണമായി സംതൃപ്തനായി കഴിഞ്ഞു. അവന്റെ അന്തരംഗത്തിൽ വ്യത്യസ്തനായ വ്യക്തിയായിട്ടാണ് അവനായിരിക്കുന്നത്. അവന്റെ തീരുമാനങ്ങൾ വേറെ, ഉള്ളിലെ ആവശ്യകതകൾ വേറെ, അവന്റെ മനോഭാവം വേറെ, അവനുണ്ടാകുന്ന എല്ലാ കാഴ്ചപ്പാടുകൾ വേറെ, എല്ലാം വ്യത്യസ്തമാണ്. അവന്റെ ചിന്ത ഉയരത്തിലുള്ളതാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭൂമിയിലുള്ള മറ്റുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടുന്ന എല്ലാ സാധന സാമഗ്രികളും നമുക്കും വേണം. ഇപ്പൊ ചില ആളുകള് എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, എനിക്ക് ഒരു 30 വർഷക്കാലം എൻഫീൽഡ് ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരു വാഹനം ഉണ്ടായിരുന്നു. അത് 29 വർഷം ഞാൻ ഉപയോഗിച്ചു. അപ്പൊ എനിക്ക് നിങ്ങൾ അറിയുന്ന ഒരു 6 അടി 1.5 ഇഞ്ച് നീളമുണ്ട്. ഒരുമാതിരിപ്പെട്ട വണ്ടിയൊന്നും എന്റെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിൽക്കുകയില്ല. ഞാൻ ഒന്നിനുണ്ട് ഈ 100 cc വെഹിക്കിൾസ് ഒക്കെ വാങ്ങിച്ചതാണ്. അതല്ല ഈ തുമ്പി പറക്കുന്ന പോലെ എന്റെ ലേക്ക് അങ്ങ് പറന്നു പോകും. എനിക്ക് അത് പ്രയാസമാണ്. അതിന്ന് പല പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തു. ഞാന് ഒരു എൻഫീൽഡ് വാങ്ങും. അപ്പൊ എന്നെ എൻഫീൽഡിൽ കണ്ട ഒരു സഹോദരന് വലിയ മനോവേദന ഉണ്ടായി. അദ്ദേഹം എന്നെ കണ്ടപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം ചുക്ലിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ ഒരു പ്രയാസം പോലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ സുവിശേഷകന്മാരൊക്കെ ഈ എൻഫീൽഡിൽ നടക്കുന്നത് ശരിയല്ല. അതെന്തോ പറ്റി? അപ്പോ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കർത്താവോ സ്ലീഹന്മാരോ അവരാരും ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അന്നും ഇന്നും ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മറുപടി പറയും. മറുപടി പറയാതെ ആരെന്ത് പറഞ്ഞാലും അത് കേട്ട്
പഞ്ചപുച്ഛ വടക്കി നിൽക്കുന്ന ആൾക്കാരെ ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവർക്ക് ഒരു മനുഷ്യൻ ശത്രു കാണുകയില്ല. അവർ മിക്കവാറുള്ള എല്ലാ വേദികളിലും ശുശ്രൂഷയ്ക്ക് ആൾക്കാർ വിളിക്കും. അവരെ കുറിച്ച് ആളുകൾ നല്ല സഹോദരനാണ്, ശാന്തനും സൗമ്യനും ആത്മീയനുമാണെന്ന് പറയും. എന്നാൽ തിരിച്ച് മറുപടി പറയുന്നത്, അതായത് ഇങ്ങോട്ട് പറയുന്ന പോലെ എന്തെങ്കിലും കാര്യങ്ങൾ മറുപടി പറയുന്ന ആൾക്കാരെ പൊതുവെ ആളുകൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു കർത്താവും സ്ലീഹന്മാരും ഇതുപയോഗിച്ചിട്ടില്ലെന്ന്? കർത്താവിന്റെയും സ്ലീഹന്മാരുടെയും കാലത്ത് ഉണ്ടായിരുന്നത് എൻഫീൽഡ് ആയിരുന്നില്ല. അന്ന് എൻഫീൽഡൊക്കെ പിന്നെ ബ്രിട്ടീഷുകാരല്ലേ കണ്ടുപിടിക്കുന്നത്. അതൊക്കെ 10, 17, 18 നൂറ്റാണ്ടിലൊക്കെയാ, 18-ആം നൂറ്റാണ്ടിലൊക്കെയാ. എന്നാ അന്നുണ്ടായിരുന്ന വാഹനങ്ങൾ കുതിരയും കഴുതയായിരുന്നു. യേശു ഒരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്തത്, ശിഷ്യന്മാരും കഴുതപ്പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരും അന്ന് വാഹനം, പിന്നെ അന്നുണ്ടായിരുന്ന വെള്ളം ജലാശയത്തിൽ കൂടിയുള്ള യാത്ര വാഹനം, വള്ളം, ശിമോനുള്ള പടകിൽ യേശു കയറുന്നൊക്കെ വായിക്കുന്നില്ലേ. അപ്പൊ അന്നുണ്ടായിരുന്ന സഞ്ചാരന്മാർക്കൊക്കെ നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി വളരെ ഇടുങ്ങിയാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോ നമ്മൾ വായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യഥാർത്ഥത്തില് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭാവനകൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, അത് ആന്തരികമായി തികച്ചും വ്യത്യസ്തമായിക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യമായ ചിന്തകളൊന്നും വരികയില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിതം. ഇപ്പൊ ഇവിടെ സിസ്റ്റർ മേഴ്സി ടൈറ്റസ് എന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ഇവിടെ ടൈറ്റസ് ചെറിയാൻ്റെ വൈഫ്. ചെറിയാൻ സാറ്, ഈ അനുഗ്രഹത്തിന്റെ അധിപതി എന്നെഴുതിയിട്ടുള്ള പാട്ടിന്റെ പശ്ചാത്തലം അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുള്ളതാ. ആ പശ്ചാത്തലത്തില്, അതായത് വൈഫിന്റെ ഒരു ഡെലിവറിയോട് ബന്ധ ഒരു കാളവണ്ടിയില് കയറ്റി ഈ ആളിനെ ഹോസ്പിറ്റലിലേക്ക് വിട്ട രംഗം, അന്ന് കാളവണ്ടിയാ. ഇന്ന് ഇപ്പൊ അന്ന് സാധനം അന്ന് അതൊക്കെയാ ഉള്ളത്, വില്ലേജിൽ ഉണ്ടായിരുന്ന വെഹിക്കിളാത്. അപ്പം ഇന്ന് ഇപ്പൊ നമ്മള് ഈ ചെറിയാൻ സാറിന്റെ കാലത്ത് അന്ന് കാളവണ്ടി ഉണ്ടായിരുന്നുള്ളൂ, ആ ആദ്യ നാളിൽ മധുരൈ പ്രവർത്തന സമയത്ത്. അതുകൊണ്ട് ഇന്ന് ഉള്ള വിശ്വാസ ഉപദേശിമാരെല്ലാം കാളവണ്ടി ഒരെണ്ണം കൈക്കലാക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപദേശം പറയാൻ പറ്റില്ല. അന്നത്തെ ഉണ്ടായിരുന്ന വാഹനം അന്ന് ഉപയോഗിച്ചത്. പിന്നീട് വന്നപ്പോ ദൈവം ഈ ദൈവദാസന്മാർക്കൊക്കെ ഓരോ നന്മകൾ നൽകി, ഓരോരുത്തരെ അനുഗ്രഹിച്ചു. എനിക്കൊരു വാഗണാറുണ്ട്, ഞാൻ അത് സംതൃപ്തനാണ്. അതിനെക്കാട്ടി വില കൂടി ഒരെണ്ണം വാങ്ങണമെന്ന് താല്പര്യമില്ല, കാര്യം വാങ്ങാൻ എനിക്ക് ഇഷ്ടമില്ല. എനിക്കൊരു വാഹനം വേണം, ദൈവ വാഹനം തന്നെയുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നു. അത്രമാത്രം എന്റെ പർപ്പസ് അച്ചീവ് ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം സമർപ്പിച്ചുള്ള ഒരു ദൈവ പൈതൽ, അത് എക്സോർബായി ഹോർ ഇറ്റ് മേ ബി, ആര് തന്നെ ആയിരുന്നാലും അവർ ക്രിസ്തു സംതൃപ്തരാണ്. അതാണ് പൗലോസ് പറഞ്ഞത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ ഏറെ പഠിച്ചിട്ടുണ്ട്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ് വിത്ത് വാട്ട്സ് ഓവർ ദ സിറ്റുവേഷൻ എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത്. അതായത് എന്റെ ജീവിത സാഹചര്യങ്ങൾ എന്ത് തന്നെയോ അത് ഏതായിരുന്നാലും ആ സാഹചര്യങ്ങൾ സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതാ പറഞ്ഞു, സമൃദ്ധി തിരുപ്പാനും ദാരിദ്ര്യത്തിരുത്തിപ്പാനും ഞാൻ പഠിച്ചിരിക്കുന്നു, അഭ്യസിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ഹൃദയത്തിന്റെ കേന്ദ്രമായി നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ആന്തരികമായി നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. പുതുതായിട്ടുള്ള ഒരു ചിന്ത, അതായത് ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ക്രിസ്തുവിന്റെ ഉയരത്തിലുള്ള ചിന്ത, ആ ചിന്തയിലേക്ക് നമ്മുടെ മണ്ഡലം മാറുകയാണ്. അപ്പൊ നമ്മുടെ ദാഹത്തെ കെടുത്താൽ നമ്മിൽ നിന്നും ജീവ നീരുറവ നിരന്തരമായി പുറപ്പെടുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് ഇനി രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ എന്തുകൊണ്ട് ദാഹിക്കുകയില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ പറയുന്നത്, അവിടെ ഈ ശബരിയാക്കാരി സ്ത്രീയോട് പറയാ, നീ എനിക്ക് കുടിപ്പാൻ വെള്ളം തരിക, ഞാൻ നിനക്കൊരു വെള്ളം തരാതെ ജീവജലമാണ്. അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് കുടിപ്പാൻ തരുന്ന വെള്ളം എന്ത് എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായി എനിക്ക് കുടിപ്പാൻ തരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളുടെ ക്യൂരിയോസിറ്റിയെ കർത്താവ് അവിടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോ 14-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. അതാണ് ക്രിസ്തു ജീവജലം എന്ന് പറയുന്നത്. ഇനി അത് പറയാൻ മാത്രമല്ല, ഒരു നാളും ദാഹിക്കാത്ത കാരണം അറിയാവോ? ഇത് കുടിച്ച ഉടൻ തന്നെ അന്നാലും ദാഹം തീർന്നു, അന്നാലത്തെ ആവശ്യം കഴിഞ്ഞു എന്നുള്ളതല്ല. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. അതായത് കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവവേദൽ അവനെ ഒരിക്കൽ തന്റെ ജീവിതത്തിൽ സംതൃപ്തനായെന്നല്ല, ഒരിക്കൽ എന്നേക്കും സംതൃപ്തനായി എന്ന് മാത്രമല്ല, മറ്റനേക ആളുകളുടെ ദാഹത്തെ ശമിപ്പിക്കാൻ ഇവനിൽ നിന്ന് ജീവനിർവായി അതിങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ളത്, നമ്മിൽ തന്നെ നിറഞ്ഞു കവിയുന്നു.
നിറഞ്ഞു കവിയുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ വ്യത്യസ്തമായ ചിന്തകളില്ലേ ആൾക്കാർക്കുള്ള. നിറഞ്ഞു കവിയുന്നപ്പം രണ്ട് പാട്ട് പാടി, രണ്ട് കൈയടിച്ചു, ഒരു തമ്പേറും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വായ് തുറന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയാതെ എന്ന് അവ്യക്തമായ വാക്കുകൾ പറഞ്ഞ് അതാണ് നിറഞ്ഞു കവിയുന്ന എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും അല്ല നിറഞ്ഞു കവിയുന്നു. എന്താ നിറഞ്ഞു കവിയുന്നത്? മറ്റുള്ള ആളുകളുടെ ദാഹത്തെ ശമിപ്പിക്കാൻ നമ്മിൽ നിന്ന് നാം അനുഭവിച്ച ജീവജലത്തിന്റെ നീറവ് അതിന് ചെയ്യുന്നു നിത്യജീവലായി പൊങ്ങി വരുന്നു. നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഈ ജീവന്റെ നീറവ് പകരുന്നു. അതാണ് അവിടെ പറയപ്പെടുന്ന ഈ നിറഞ്ഞു കവിയുന്ന അനുഭവം എന്ന് പറയുന്നത്. അത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവത്തിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ഓരോ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിൽ സംതൃപ്തനായി തീർന്ന ഒരു വിശ്വാസിക്ക് നിരാശയിലോ ദുഃഖത്തിലോ സങ്കടത്തിലോ നെടുവീർപ്പിലോ ബുദ്ധിമുട്ടിലോ പ്രയാസങ്ങളോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ഈ സംതൃപ്തി പകരാൻ കഴിയുന്ന ആ നിറവിന്റെ അനുഭവം ദൈവം നമ്മുടെ ഹൃദയങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ വമിച്ചുകൊണ്ടേയിരിക്കുക. ഞാന് ഒരിക്കൽ മാത്രമേ ഒമാനിൽ പോയിട്ടുള്ളൂ. അവിടെ ഒരു മാസത്തോളം ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഒരു 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 ഹോട്ട് വാട്ടർ സ്പ്രിങ്ങും കോൾഡ് വാട്ടർ സ്പ്രിങ്ങും, രണ്ട് സ്പ്രിങ്ങുകൾ, അതായത് ഒരു തൊട്ടടുത്ത് തന്നെ രണ്ട് കുളങ്ങൾ കിണറുകളാണ്. അതിൽ ഒരെണ്ണത്തിനകത്തുനിന്ന് ഹോട്ട് വാട്ടർ പൊമ്പിക്കുന്നു, മറ്റൊരെണ്ണത്തിനകത്തുനിന്ന് കോൾഡ് വാട്ടർ വിടുന്നു. ഇത് കാണാൻ വേണ്ടി പോയി. അപ്പൊ അത് ഞാനൊരിക്കൽ നമ്മുടെ ചാൾസ് വീക്ക് സാഹിബോട് സംസാരിക്കുമ്പോൾ ചാൾസ് വീക്ക് എന്ന് പറഞ്ഞു അദ്ദേഹം താമസിക്കുന്ന ഓസ്ട്രേലിയയിലെ തന്റെ വീടിന്റെ അവിടെ നിന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഡെവിൾസ് ഏക്കർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് ഡെവിൾസ് ഏക്കർ. അവിടെ ഒരു ഒരു വലിയ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ഉണ്ട്. അവിടെ ഇതിനെ ഈ മസ്കല്ലുള്ളതിനേക്കാൾ വലുതാ. മസ്കല്ലിലെ സാധാരണ കുളിക്കാൻ പറ്റുന്ന ചൂട് എന്നുള്ള ചൂടേ ഉള്ളൂ. ഇവിടെ ഇവിടെ പറഞ്ഞ പൊട്ടറ്റോ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും, അത്രയും വലിയ ചൂടാന്ന് ഈ ഡെവിൾസ് ഏക്കറിലുള്ളത്. അപ്പൊ ഇത് കാണാൻ ഞാൻ പോയി. അപ്പൊ ഇത് കാണാൻ പോയി കഴിഞ്ഞപ്പോൾ രണ്ടു മലയുടെ താഴ്വരകളാണ്. അത് ആ ഏരിയയിൽ എങ്ങും വെള്ളമൊന്നുമില്ല, പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം പൊന്തി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിങ്ങനെ അവര് ഒമാനിലെ നമ്മുടെ ബഹുമാനപ്പെട്ട സുൽത്താൻ ഖാബൂസ് അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ അത് രണ്ട് ഈ രണ്ട് വെള്ളകത്തെയും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് അത് ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് ആൾക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി അവിടെ ബാത്ത് റൂംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുളിക്കുന്നവർ കുളിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അവിടെ ഈ വെള്ളം വേറെ എങ്ങൊന്നും വെള്ളം ഒഴി വരുന്നില്ല, പക്ഷെ ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇതിങ്ങനെ ഈ ഉറവ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ആ കുളം ഉണ്ടായിരുന്ന കാലം കണ്ടുണ്ടായിരുന്ന കാലം മുതലേ ഇത് വന്നുകൊണ്ടിരിക്കുക. അതൊരിക്കലും പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു സാധാരണം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൻ തന്റെ ജീവിതത്തിന്റെ സംതൃപ്തിക്ക് ആധാരമായി ക്രിസ്തു അവന്റെ ഹൃദയത്തിൽ വസിക്കാൻ വന്നു കഴിഞ്ഞാൽ മരണത്താൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരെയും ആ സംതൃപ്തിയുടെ നീരുറവ് അവൻ നിന്ന് പുറത്തേക്ക് വമിച്ചുകൊണ്ടേയിരിക്കും. സോ ഗോഡ് ഓർഡെയ്ൻഡ് ക്രിസ്ത്യൻ ലൈഫ്, അതായത് ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതത്തിന്റെ മൂന്നാമത്തെ ലക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലൈഫ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ സമ്പൂർണമായി സംതൃപ്തിയുള്ള ജീവിതം. ഞാൻ ഒരുപാട് ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. വീഡിയോ നീണ്ടുപോകുന്നുണ്ട്, ഞാൻ നിർത്തുകയാണ്. പല ആളുകൾ ഇപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറയും. പല ആളുകളും കോൺഫിഡൻഷ്യൽ ആ ഒരു മനുഷ്യനോട് ഞാൻ മരിച്ചാലും പറയത്തില്ല, കാര്യം അതാളുടെ ഒരു 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 ശുശ്രൂഷകന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മളോട് പറഞ്ഞൊരു കാര്യം പിന്നെ ഒരിക്കലും പറയാൻ പാടില്ല ആരോട്. അത് നമ്മുടെ വീട്ടിലോട് പറയുന്നതാണ്. എന്നാലേ ഞാൻ നല്ലൊരു ശതമാനം ആളുകൾ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് കൗൺസിലിംഗ് ആയി ചോദിക്കുമ്പോൾ ഞാൻ അതിന്റെ മെഷർ എടുത്തിട്ടുണ്ട്. അതായത് ഒരു നല്ലൊരു ശതമാനം ആളുകളും തങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും സംതൃപ്തരല്ല. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിതത്തിൽ സംതൃപ്തരല്ല. കാര്യം അവരുടെ വാക്കുകളുടെ പ്രതിധ്വനികൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അവിടെ എവിടെയായ പ്രയാസങ്ങളുണ്ട്, ബട്ട് ദേ ആർ ലിവിങ് ടുഗദർ. അവിടെ ഒന്നിച്ചു പോകുന്നുള്ളേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ജീവിതം അങ്ങനെയല്ല. ക്രിസ്തുവിലുള്ള ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ അത് മരുഭൂമിയുടെ വരണ്ട അവസ്ഥയോ പിന്നെ യോർദാന്റെ കഠിനമാകുന്ന പരിശോധനയോ അതിനേക്കാൾ അതിഭയാനകമായ ആക്കോർ താഴ്വരയുടെ അനുഭവങ്ങളോ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയോ പ്രതികൂലമോ അനുകൂലമോ പ്രതികൂലമോ എന്ന് തന്നെ ആയിരുന്നാലും ഹി ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ സംതൃപ്തനാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു സംതൃപ്തമായ ഒരു ജീവിതമാണ് ദൈവത്താൽ ക്രമീകൃതമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്.
ഈ ചിന്തകൾ നിശ്ചയമായും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്, നമ്മുടെ ഹൃദയം സംതൃപ്തമായിരിക്കണം. ആ ശൂനേങ്കാരത്തി സ്ത്രീയെ അവിടെ പ്രവാചകൻ ചോദിച്ച ചോദ്യം ഇവിടെ എനിക്ക് ആവർത്തിച്ച് കേൾപ്പിക്കാൻ സമയമില്ല. അവൾ ചോദിച്ചു, നിനക്ക് എന്ത് വേണ്ടു, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? അതാ പ്രവാചകൻ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? പ്രവാചകൻ അവൾ ചെയ്ത ശുശ്രൂഷയുടെ പ്രത്യുപകാരമായി ചോദിച്ച, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? അവൾ പറഞ്ഞറിയാവോ, ഞാൻ സ്വജനത്തിന്റെ മധ്യേ പാർക്കുന്നു, ഞാൻ സ്വജനത്തിന്റെ മധ്യേ പാർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് അതിന്റെ അർത്ഥം. ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്, ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണമായും സംതൃപ്തമാണോ, അതോ നമുക്ക് ഇപ്പോഴും ദാഹം, ആഗ്രഹങ്ങൾ, ഇനി എന്തൊക്കെയോ നമുക്ക് ഈ ഭൂമിയിൽ ലൗകികമായി നേടുവാൻ ഇനിയും ഉണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്നിങ്ങനെ ക്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന് നമ്മെ തന്നെ ആത്മശോധന ചെയ്യുവാൻ ഈ ചിന്തകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു. കർത്താവിനെ വെച്ചാൽ 8:30 പ്രേക്ഷിത ഗ്രൂപ്പിൽ വിശ്വാസിയും സമ്പത്തും, അതായത് ലൗകികമായ സമ്പത്തും എന്നുള്ള വിഷയം ആ ഗ്രൂപ്പിൽ വേണ്ടി മെസ്സേജ് കൊടുക്കുവാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 8:30 പ്രേക്ഷിത ഗ്രൂപ്പിൽ കർത്താവിനെ വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുള്ള, താങ്ക് യു. Thank you.